ഇനിയും ഈ തെമ്മാടിത്തനം നല്ലവരായ ഹൈന്ദവ സമൂഹം മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്നു കയറുക. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് തെരുവുകളിലെ എല്ലാ ഇടങ്ങളിലും കയറിയും വീട് വീടാന്തരം കയറിയിട്ട് പറ്റാവുന്ന തുക സ്വരൂപിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലഘുലേഖയിൽ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഏകദേശം 400,000 വരുന്ന രാമഭക്തന്മാർ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പോരാടി മരിച്ചു എന്നാണ് ആ ലഘുലേഖയിൽ വിളിച്ചോതുന്നുള്ളത്. അതായത് രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് 76 സംഘർഷങ്ങളിൽ ഏകദേശം 400,000 വരുന്ന രാമഭക്തന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ലഘുലേഖയിൽ വിളിച്ചോതുന്നുള്ളത്. ഈ ലഘുലേഖയാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ വീടുകളിൽ ചെന്നു കയറിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും കൊണ്ടുപോയി കൊടുക്കുന്നുള്ളത്. ഇത് കേട്ട് അന്ധമായി വിശ്വസിച്ചു പോകുന്ന നിരപരാധികളായ പാവപ്പെട്ട ഹൈന്ദവർ സത്യം തിരിച്ചറിയുക. രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വന്തം കീശ വീർപ്പിക്കാൻ നടക്കുന്ന ഇത്തരം നരഭോജികൾ കൃത്യമായ വസ്തുതാപരമായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയേണ്ടതുണ്ട്, എവിടെയാണ് ആ 400,000 പേർ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്? ഏത് സംഘർഷത്തിലാണ് ഇത്രയും ആളുകൾ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ജീവൻ നൽകിയിട്ടുള്ളത്? ഇല്ല എങ്കിൽ ആ ലഘുലേഖയിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് 400,000 വരുന്ന ആളുകൾ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ നൽകി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത്? അതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. വീട് വീടുകളിൽ കയറിയിട്ട് ഇവർ സംഭാവന ആവശ്യപ്പെടുന്ന സമയത്ത് ഇവർ ആ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ദാ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളാണ്, എവിടെയാണ് 400,000 വരുന്ന രാമഭക്തന്മാർ ഇന്ത്യ രാജ്യത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതൊന്ന് പറഞ്ഞു തരേണ്ടതുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അണിയറ പ്രവർത്തകർ, അല്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. 400,000 വരുന്ന രാമഭക്തന്മാർ ഏത് യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്? 76 സംഘർഷങ്ങൾ നടന്നു എന്ന് നിങ്ങൾ ലഘുലേഖയിൽ പറയുന്നുണ്ടല്ലോ, ആ 76 സംഘർഷങ്ങൾ ഏതൊക്കെയാണ്? ആ 76 സംഘർഷങ്ങൾ നടന്നത് നമ്മുടെ ഭാരതത്തിലല്ലേ? ആ സംഘർഷങ്ങളെ കുറിച്ചിട്ട് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിവില്ലല്ലോ. പക്ഷേ നിങ്ങൾ നടത്തിയ ചില കലാപങ്ങളുണ്ട്, ആ കലാപത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ കണക്കുകൾ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. അത് എല്ലായിടത്തും ഒരേപോലെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ഈ 400,000 കണക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. എന്തിനാണ് ഈ 400,000 കള്ളക്കണക്ക് ലഘുലേഖയിൽ ഇവർ ചേർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് പിരിവിന് പോകുമ്പോൾ പറഞ്ഞ് പൊട്ടിക്കരയിപ്പിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 400,000 കള്ളക്കഥ പറഞ്ഞേ പറ്റൂ. 400,000 വരുന്ന രാമഭക്തന്മാർ നമുക്ക് വേണ്ടിയിട്ട് കൊല്ലപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഒരു ഹിന്ദുവായ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത അത് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് നിങ്ങളെ കൊണ്ടാകാവുന്ന ഒരു തുക നിങ്ങൾ നൽകണമെന്ന് ഇവർ പറയുമ്പോൾ പാവപ്പെട്ട നിരപരാധികളായ നല്ലവരായ ഹൈന്ദവർ പെട്ടുപോകും. പക്ഷേ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ഇവരുടെ ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുന്നതും നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇനിയെങ്കിലും ഇവരെ മനസ്സിലാക്കിയില്ല എങ്കിൽ ഇതുപോലെയുള്ള പല കള്ളക്കഥകളുമായി ഇവർ നിങ്ങളുടെ മുന്നിലേക്കെത്തും. വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സംഘടനാപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമുദായത്തെ തന്നെ വിറ്റുകാശാക്കുന്ന ഇത്തരം നരഭോജികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യ ഘടകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.